Hello friends, welcome back to our channel. It's Sarah and Foodie. İndi ne ningalkku vendi introduce cheyan pogunnathu inji puli aanu. Adinu munpe ende channel aadyamayi kaanunnavarundengil onnu subscribe cheythu support cheyane. Idinu vendi njan oru 1/2 kilo inji aanu eduthirikkunnathu. Ee injiye nalladupole onnu thuli kalanju vruthiyaakki edukkam. Thuli kalanju injiye namukku nalladupole onnu vruthiyaayi kazhukiyathinu shesham എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കാം. ഞാനിവിടെ ഇഞ്ചി മുഴുവനും ഇതുപോലെ ചെറുതായി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കാം. ഇഞ്ചിയും പച്ചമുളകും ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ഒരു കടായിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിനു ശേഷം ഒരു കഷ്ണം കായം നമുക്ക് അതിലിട്ട് ഒന്ന് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കായം വറുത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. കായം വറുത്തെടുത്തതിനു ശേഷം നമുക്ക് അതേ എണ്ണയിൽ തന്നെ അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിനു ശേഷം നമുക്ക് അല്പം ഒലിവ് കൂടി ചേർത്ത് കൊടുക്കാം. ഒലിവ് മൊരിഞ്ഞു വരാൻ തുടങ്ങി നമുക്ക് അതിലേക്ക് അല്പം ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ജീരകം കരിയുന്നതിന് മുൻപ് 4 വറ്റൽ മുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കടലപ്പരിപ്പ് ഉള്ളവർ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം. നല്ല മണമായിരിക്കും. എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തില്ല. അതിനുശേഷം നമുക്ക് ചെറുതായി അരിഞ്ഞ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് വഴറ്റിയതിനു ശേഷം നമുക്ക് കൂട് വെളുത്തുള്ളി ചതച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അല്പം കറിവേപ്പില കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് ചെറുതായി അരിഞ്ഞ സവാള കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള നല്ലൊരു ബ്രൗണിഷ് കളർ ആകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഇഞ്ചിപ്പുളിയിൽ ചേർക്കുന്നത് ഒരു തിക്നെസ്സിന് വേണ്ടിയിട്ടാണ്. ചെറുതായി അരിഞ്ഞ ഇഞ്ചി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്ക് ഇഞ്ചി ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇഞ്ചി മുഴുവനായും ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് ഇഞ്ചി പുളിയിൽ ഉപ്പ് കയറാൻ സാധ്യതയുണ്ട്. വഴറ്റുമ്പോൾ ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അല്പം വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചി നല്ലതുപോലെ ഒന്ന് വഴറ്റി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഓൾറെഡി പച്ചമുളക് ചേർത്തതുകൊണ്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഈ പൊടികളൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വാളൻപുളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി
നല്ല കുക്കായി നല്ല മണവും വന്നു തുടങ്ങി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കര കൂടി പൊട്ടിച്ച് ശർക്കര ഒന്ന് അരിഞ്ഞു ചേരുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് നമുക്ക് നേരത്തെ കായം നന്നായി വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കായം കൂടി ചേർത്തപ്പോൾ ഇഞ്ചിപ്പുളിക്ക് ഒരു നല്ല മണം വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചിപ്പുളി റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ ഇഞ്ചിപ്പുളിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക് യു. ഇതിനു മുൻപും ഞാൻ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയി ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.